എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചെന്നാദാൽ അല്ലെങ്കിൽ വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം 5 വിസിൽ വരെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള കടലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിൽ കുക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബട്ടർ മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബട്ടർ ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണ് കടുക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു സവാള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. സവാളയൊന്ന് പെട്ടെന്ന് സോൾട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി സവാള 1/4 ഭാഗം സോൾട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. സവാള നന്നായി സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊക്കെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കണം. സോർട്ട് ചെയ്യുന്ന സമയത്ത് 1 മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 വലിയ തക്കാളിയുടെ 1/2 ഭാഗം തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെയാണ് കേട്ടോ സോർട്ട് ചെയ്തെടുക്കേണ്ടത്. തക്കാളി നന്നായി സോർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ കടലയിലുള്ള ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി ഈ കറിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് കടല, കുറച്ച് വെള്ളത്തിൽ ചെറിയ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുള്ള കടലയുടെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കറി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഈ കടലയുടെ പേസ്റ്റ് തന്നെ ചേർക്കുന്ന സമയത്ത് കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ കറിക്ക് നല്ല തിക്നെസ്സും ഉണ്ടായിരിക്കും. വേറെ അരപ്പുകളൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദാ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.